സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒരു മോഡ് റിവ്യൂ ആയിട്ടാണ്. കുറച്ച് ദിവസമായി മോഡ് റിവ്യൂ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പഴയ വാട്സപ്പ് ഒക്കെ പോയിട്ടോ, അതുകൊണ്ട് കുറേ മോഡ്സൊക്കെ മിസ്സായി. പിന്നെ പുതിയ വാട്സപ്പൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ മോഡ് റിവ്യൂവിനൊക്കെ തരുന്നവർ അവർ നമ്പറിൽ അയച്ചാൽ മതി, വേണമെങ്കിൽ ആ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനു മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഞാൻ കുറേ വീഡിയോയിൽ അത് പറയാൻ വിട്ടുപോയി, കുറേ നാളായി അങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കുറഞ്ഞ് 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 വരികയാണ്, അതുപോലെ വ്യൂസും കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു SD കോച്ച് മോഡാണ്. ഈ മോഡ് മേക്ക് ചെയ്തിരിക്കുന്നത് ഗെയിമിംഗ് കിങ് എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്ന ചാനലാണ്, ആ ഒരു ടീമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഓൾ ഇൻ ഓൾ ലുക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൊണ്ട് ഈ കിടക്കുന്നതാണ് നമ്മുടെ സാധനം. വണ്ടിയുടെ ആ ഒരു ലുക്ക് അടിപൊളിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു SD കോച്ചിൻ്റെ ലുക്ക് തന്നെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൗളിൻ്റെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് തന്നെയാണ്, കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മോഡ് ഇപ്പോഴും വർക്കിംഗ് പ്രോഗ്രസ് ആണ്, ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ഇനിയും വർക്കുകൾ ബാക്കിയുണ്ട്. നല്ല ഡീറ്റെയിലിങ്ങും അതുപോലെ തന്നെ നല്ല ഒരു പെർഫെക്റ്റ് 3D ഒക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇത് വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ മിസ്സിംഗ് ഉണ്ട്. കാരണം നമ്മുടെ ആ ഒരു അകത്തെ മിറർ ഉണ്ടോ, വലിയതായി, ഒരുപാട് വലുതായിപ്പോയി. അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കൊമ്പിനകത്ത് കൊടുത്തേക്കുന്ന ടാഗ് ഉണ്ട് രണ്ട് സൈഡിൽ, ആ ടാഗ് നമ്മുടെ വണ്ടിയുടെ കൂടെ തന്നെ ആണ്ട് മൂവ് ചെയ്യുന്ന കാണാം. ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ് ഈ സംഭവം. അപ്പോൾ ഈ ഒരു ടാഗ് തേണ്ട വണ്ടിയുടെ കൂടെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ കൂടെ ഇല്ല, വണ്ടി മൂവ് ചെയ്യുമ്പോൾ തന്നെ സംഭവം മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ ആനിമേഷൻ ആവുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ് വരുമ്പോൾ BS3 മോഡൽ കുറേ കാലം മിസ് ചെയ്തിരുന്നൊരു സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ലെയ്ലൻഡിൻ്റെ BS3 മോഡൽ പക്കാ സ്റ്റിയറിംഗ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് കവറുണ്ട്, സ്റ്റിയറിങ്ങിനകത്ത് പിന്നെ അടിപൊളി ടെക്സ്ചറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെയും ഒക്കെ ടെക്സ്ചർ നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇൻറ്റീരിയർ വ്യൂ ഉണ്ട് കേട്ടോ, നല്ല ഒരു വ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ക്ലസ്റ്ററൊക്കെ നല്ല വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊമ്പിലെ മിറേഴ്സും എല്ലാം പ്രോപ്പർ വർക്കിംഗ് ആയിട്ട് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താണ്, പിന്നെ ഇവിടെ പാസഞ്ചേഴ്സിനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ലെഫ്റ്റ് സൈഡ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവറിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പാസഞ്ചർ കുറച്ച് മുകളിലും ഡ്രൈവർ കുറച്ച് താഴെ ഇരിക്കുന്നൊരു ഫീൽ തോന്നുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുൾ ബാർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹോൺസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോറ് വരുമ്പോൾ നമ്മുടെ പഴയ മോഡൽ മാനുവൽ ഡോറാണ് വരുന്നത്, പുറത്തേക്ക് തള്ളി തുറക്കുന്ന ഡോറാണ് വരുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ലാഡർ ഉണ്ട്, മുകളിൽ കാരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഡീറ്റെയിലിംഗ് ആണ്, ടോട്ടലി പറയുമ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ടീമിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ടോട്ടലി പറയുകയാണെങ്കിൽ വണ്ടി നല്ല പെർഫെക്ഷൻ ആണ് നമുക്ക് പറയാം. പിന്നെ ടാഗ് 4 കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഒരു ബുൾബാറിനകത്തും ടാഗ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ആനിമേഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ആനിമേഷനിൽ നമ്മുടെ കൗള് ഓപ്പൺ ആവുന്നുണ്ട്, വേറെ വല്ലതും ഉണ്ടോ, ഇല്ല. രണ്ടാമത്തെ ആനിമേഷനിൽ നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 2 ആനിമേഷൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. വേറെ ആനിമേഷൻസ് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൽ തൽക്കാലം കൊടുത്തിട്ടുള്ളത്. ഇനി ആനിമേഷൻസ് മാറാനും ചാൻസ് ഉണ്ട്, മാറാതിരിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ താല്പര്യം പോലെ ചെയ്യട്ടെ. പിന്നെ ഡീറ്റെയിലിംഗ് വർക്കാണ് ഉള്ളിൽ വരുന്നത്. നമ്മുടെ ഇൻറ്റീരിയറിൻ്റെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ സീറ്റ് ടെക്സ്ചറും പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ഒരു റൂഫ് ടെക്സ്ചറൊക്കെ അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈറ്റും വർക്കൊക്കെ നമുക്ക് രാത്രി ഇട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു മോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൺട്രോൾ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ലൊരു കൺവെർഷനും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല സെറ്റ് കൺട്രോളാണ് വന്നിട്ടുള്ളത്. ബ്രേക്കിംഗ് അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ബ്രേക്കിംഗ് ആണ്. നമ്മുടെ വണ്ടിയുടെ ബാക്ക് ജസ്റ്റ് പൊങ്ങിപ്പോകുന്നൊരു സംഭവമാണ്, അത് ഒരു പറഞ്ഞിരുന്നു ഓൾറെഡി. അതൊക്കെ എന്തായാലും ഫൈനൽ കൺവെർഷൻ കഴിയുമ്പോൾ സെറ്റായിട്ട് വരുന്നതായിരിക്കും. ആ ചാനലിലെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാട്ടോ, ആ ഒരു ടീമിൻ്റെ. പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് മാക്സിമം ഒന്ന് കയറി സപ്പോർട്ട് ചെയ്തേക്കട്ടോ, സപ്പോർട്ടേഴ്സൊക്കെ കുറവാണ്. ഇപ്പോൾ തന്നെ ഏകദേശം കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് തന്നെയാണ്. അപ്പോൾ ഫൈനൽ കൺവെർഷൻ കഴിയുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് തന്നെ നമുക്ക് ആ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ വൈപ്പർ നമ്മുടെ പഴയ മോഡൽ വണ്ടിയുടെ വൈപ്പറാണ് വരുന്നത്, മുകളിൽ നിന്ന് വൈപ്പ് ചെയ്യുന്ന വൈപ്പറാണ്. ഇനി നമുക്ക് നൈറ്റ് മോഡ് പോയിട്ട് ലൈറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം കുറച്ച് ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ബസ്സിന് ആവശ്യമായിട്ടുള്ള ലൈറ്റുകളൊക്കെ ഉള്ളൂ, അധികം ലൈറ്റ് വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഒരു ഹെഡ്ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റും വർക്ക്, ചെറിയ ചെറിയ ലൈറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്.
ടോപ്പിലും അതുപോലെ തന്നെ ബമ്പറിനകത്തും പിന്നെ വണ്ടിയുടെ ഉള്ളിലും ലൈറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ബാക്കിൽ കുറച്ച് ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് ലൈറ്റൊക്കെ പ്രോപ്പർ വർക്കിംഗ് ആണ്. വേഴ്സ് ലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വർക്കിംഗ് തന്നെയാണ്. അത്യാവശ്യം കൊടുത്തിട്ടുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആ ഒരു ഹസാർഡിൽ വർക്കാവുന്നത് കാണാം. കണ്ടോ, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ലൈറ്റ് വർക്കും നല്ലൊരു മീഡിയം ലെവലിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സിന് ഇത്രയൊക്കെ ലൈറ്റ് മതി, ഓവർ ലൈറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. ചിലരുടെ ഇതനുസരിച്ച് പ്രൈവറ്റ് ബസ്സിന് ലൈറ്റ് വരുന്നത് വലിയ ഒരു ഇതായിട്ടാണ് എല്ലാവരും കാണുന്നത്. പക്ഷേ പ്രൈവറ്റ് ബസ്സിനെ വെച്ച് നോക്കുമ്പോൾ ലൈറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം മാത്രം മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കോളനിയായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റ് ബസ്സാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ടൂറിസ്റ്റ് ബസ്സാകുമ്പോഴത്തേക്ക് ലൈറ്റാണ് മെയിൻ. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സിനകത്ത് ഇഷ്ടം പോലെ ലൈറ്റ് എവിടെയൊക്കെ കയറ്റാൻ പറ്റുമോ അവിടെ എല്ലാം കയറ്റാം. പ്രൈവറ്റ് ബസ്സിന് ഒരു മിനിമം ആയിട്ടുള്ള ലൈറ്റിൻ്റെ ആവശ്യവും വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ പ്രൈവറ്റ് ബസ്സിനകത്ത് ഡീറ്റെയിലിംഗ് നോക്കുന്നത് വെച്ചാൽ അതിൻ്റെ കവളും പിന്നെ അതുപോലെ വണ്ടിയുടെ ആ ഒരു ലുക്കിനകത്താണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത്. ലൈറ്റിനകത്ത് വലിയൊരു ശ്രദ്ധ കൊടുക്കില്ല. ഓക്കെ, ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ നിലപാടാണ്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഒരു ലൈറ്റിൻ്റെ ഒരു വിസിബിലിറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചാനലിൻ്റെ ലിങ്ക് താഴെയുണ്ട്. അപ്പോൾ എല്ലാവരും കയറി അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. റിലീസിൻ്റെ ആ ഒരു അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചാനലിൽ വരും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.